ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. സ്റ്റിങ്ങിന് എത്രയോ കാലമായിട്ട് ചാനലിൽ തുടങ്ങി അന്ന് കേൾക്കുന്നതാണ് ചേട്ടാ ബെസ്റ്റ് ഫേസ് വാഷ് ചെയ്താ, ബെസ്റ്റ് ഫേസ് വാഷ് ചെയ്താ. ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കണ്ടോ ഇല്ലേ, അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ബെസ്റ്റ് ഫേസ് വാഷ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ഒരു ഫേസ് വാഷ്. 3 മാസമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന്റെ പേരിലുള്ള എന്റെ ഒരു റിയൽ റിവ്യൂ ആണ്, എന്റെ ജെന്യൂൻ റിവ്യൂ ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ തുടങ്ങുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മുടെ ബെഞ്ചാരാസിന്റെ ഒരു പ്രോഡക്റ്റ് ആട്ടോ ഇത്, സഫ്രോൺ ഫേസ് വാഷ് ആണ്. ഇതിൽ പൊമഗ്രനൈറ്റ് ഉണ്ട്. അതുപോലെ ഇവര് ക്ലെയിം ചെയ്യുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുകയും അതുപോലെ തന്നെ സ്മൂത്തൻ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ്. ആദ്യത്തെ യൂസിൽ തന്നെ എനിക്ക് പറയാനുണ്ട്, ഞാൻ നന്നായിട്ടൊന്ന് വെയിലത്തൊക്കെ പോയി കുറെ ടാനൊക്കെ അടിച്ച് വന്നത് വൈകുന്നേരം. അപ്പൊ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് അന്നാണ് ഞാൻ എന്റെ കൈ കിട്ടിയത്. അന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തു. സാധ്യമായ റിസൾട്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല ഫേസ് വാഷിന് ഇത്രയ്ക്കും ചെയ്യാൻ പറ്റുന്നു. ഇത് ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്, സ്മൂത്തൻ ചെയ്യുന്നുണ്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ഞാൻ ഇതിൽ പ്രോഡക്റ്റ് ഉണ്ടോന്ന് ഡൗട്ടാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഞെക്കിയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടാണ് പ്രോഡക്റ്റ് വന്നത്. കണ്ടില്ലേ, സൗണ്ട് കേട്ടില്ലേ, തീർന്നിട്ടുണ്ടെന്ന് തോന്നി ഏകദേശം. കാരണം ഞാൻ ഇതിന്റെ പ്രോഡക്റ്റ് വാങ്ങി ആദ്യത്തെ മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്തായാലും റിവ്യൂ ചെയ്യാം, കാരണം ഇത് കോൺഫിഡൻ്റ് ആയി ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. പക്ഷേ ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് പല പല പ്രശ്നങ്ങളും കാരണം ഇതിന് ലേറ്റായി ലേറ്റായി പോയി. ഇപ്പൊ നോക്കുമ്പോൾ പ്രോഡക്റ്റ് തീരാനായിട്ടുണ്ട്, ഇനി ഇപ്പോഴാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. സംഗതി ഓക്കെ, കണ്ടില്ലേ, ഇതൊരു ജെൽ പോലെ ഇരിക്കും. ഓ മൈ ഗോഡ്, പ്രോഡക്റ്റ് വേസ്റ്റ് ചെയ്യണ്ട, നല്ല പ്രോഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ വേസ്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഒരു ഇത്. ജസ്റ്റ് ഒന്ന് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ റണ്ണിങ് ടൈപ്പാണെന്ന് വെച്ചാൽ അത്ര റണ്ണിങ് അല്ല, എന്നാലും ജസ്റ്റ് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഹണിയുടെ ഒക്കെ ഒരു കളറാണ്. ഓക്കെ, സ്മെൽ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നില്ല സഫ്രോണിന്റെ ഒരു സ്മെല്ലാണോന്ന് തോന്നുന്നില്ല, അതുപോലെ പൊമഗ്രനൈറ്റിൻ്റെതാണെന്നും തോന്നുന്നില്ല. സ്മെല്ല് കുറച്ച് ഡിഫറെൻ്റ് ആണ്, സഫ്രോണിന്റെ സ്മെല്ല് തന്നെ ബെഞ്ചരാസിന്റെ വേറെ പ്രോഡക്റ്റിന് വേറെ സ്മെല്ലാണുള്ളത്. അപ്പൊ സ്മെൽ വൈസ് നോക്കുവാണെങ്കിൽ ഒരു പൂവിന്റെ സ്മെല്ലാണ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ്, ഒരിക്കലും കുത്തിത്തറിക്കുന്ന സ്മെല്ലെന്നല്ല, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫേസിൽ ആ സ്മെല്ല് അങ്ങനെ അടിക്കൊന്നുമില്ല, അത് തന്നെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മുഖം വരണ്ടു പോയോ അങ്ങനെയൊന്നും പരിപാടികളില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഏറ്റവും പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഫേസ് വാഷ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫേസ് ഡ്രൈ ആയി തുടങ്ങും, അവിടെ ഇവിടെ ഒക്കെ വലിഞ്ഞ് മുറിവെന്ന പോലെ തോന്നും. പക്ഷെ ഈ ഒരു ഫേസ് വാഷിന് അങ്ങനത്തെ ഒരു സംഭവമില്ല, അപ്പൊ തന്നെ എനിക്ക് സമാധാനമായി. ഫസ്റ്റ് യൂസിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അതായിരുന്നു. പിന്നെ ഇത്രയും കാലം ഉപയോഗിച്ചതിന്റെ പേരിൽ എനിക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. സ്പെഷ്യലി ഇവര് ഇത് ഇറക്കിയിരിക്കുന്നത് ബ്ലെമിഷ് പ്രോൺ സ്കിന്നിന് വേണ്ടി കേട്ടോ. അതായത് കുരുക്കൾ എപ്പോഴും വരുന്ന ഫേസ് ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. എന്റെ സ്കിന്നെ ഒരിക്കലും ഒരു ആക്നെ പ്രോൺ സ്കിന്നല്ല, പക്ഷെ എനിക്ക് കുരുക്കൾ വന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഒരു 3-4 കുരുക്കൾ എന്റെ ഫേസിൽ വരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ഒരു ദിവസം ഞാൻ ഓൾമോസ്റ്റ് ഒരു 12 മണിക്കൂറിനടുത്ത് മാസ്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കുരുക്കൾ വന്നത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അലോവെറ ജെല്ലില്ലേ അത് തേയ്ക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എൻ്റെ വീഡിയോയിൽ തന്നെയുള്ള കുറച്ച് റെമഡീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ വീഡിയോയിലുള്ള റെമഡീസ് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്, എനിക്ക് അത് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിരുന്നു. ഈ ഒരു പ്രോഡക്റ്റ് 100 മില്ലിക്ക് 110 രൂപയാണ് അതിൻ്റെ മുകളിൽ കാണുന്നത്. ഇത് എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു, ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ ഫോക്കസ് മാളിൽ നിന്നാണ് വാങ്ങിച്ചത്, ഫോക്കസ് മാളിൽ ഇതുണ്ടായിരുന്നു. ഓക്കെ, എത്രയോ കാലമായിട്ട് ചാനലിൽ തുടങ്ങി അന്ന് കേൾക്കുന്നതാണ് ചേട്ടാ ബെസ്റ്റ് ഫേസ് വാഷ് ചെയ്താ, ബെസ്റ്റ് ഫേസ് വാഷ് ചെയ്താ. അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഇന്ന് തന്നിരിക്കുന്നത്, ഈ ഒരു ഫേസ് വാഷാണ്. ഞാനിപ്പോൾ കറൻ്റ് ഉപയോഗിച്ചിട്ട് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയത്. അതിനു മുന്നേ ഞാൻ ഉപയോഗിച്ചത് ബെസ്റ്റ് ഫേസ് വാഷ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് നീമിൻ്റെ, അതായത് ഹിമാലയയുടെ നീം ഫേസ് വാഷ് നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഫ്രോണിൻ്റെ, അതായത് ബെഞ്ചരാസിൻ്റെ സഫ്രോൺ ഫേസ് വാഷ് അടിപൊളിയാണ്. ഇവർ തന്നെ വേറെ പല വെറൈറ്റി ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇവരുടെ ആദ്യമായിട്ട് ഉപയോഗിച്ച ഒരു ഫേസ് വാഷ് ഇതാണ് ബെഞ്ചരാസിൻ്റെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ദൈവത്തിന് അറിയാം. പിന്നെ ബെഞ്ചരാസിൻ്റെ ടോർ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി റിവ്യൂ തന്നാണല്ലോ. അപ്പോൾ ഇതെൻ്റെ ജെനുവിൻ റിവ്യൂ ആണ്, ഒരിക്കലും പേപ്പർ മോഷൻ അല്ല ഞാൻ ഉപയോഗിച്ചിട്ട്. നിങ്ങൾക്ക് ഈ ബോട്ടിൽ തന്നെ കണ്ടാൽ അറിയാം ഇത് തീർന്നു എന്നുള്ള അവസ്ഥയിലാണ്, കാറ്റ് വരുന്നുണ്ടല്ലേ. ഓക്കെ ഓക്കെ, സോ ഡു ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ അഗെയിൻ, അത് പറയാണ്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ മിസ് ചെയ്ത് പിന്നെ ഞാൻ സൈനിങ് ഓഫ്.